ഇതാണ് മിഷ്കാൽ പള്ളി. ഈ പള്ളിക്ക് ഏകദേശം 700 വർഷം പഴക്കമാണ് ഉള്ളത്. അറേബ്യൻ യമൻ വ്യാപാരിയായ നക്കുദ മിഷ്കാൽ AD 1300 പണികഴിപ്പിച്ചതാണ് ഈ പള്ളി. ഈ പള്ളി 4 നിലകളിലായി നക്കുദ മിഷ്കാൽ പണികഴിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു തുടങ്ങി. 1510 ജനുവരിയിൽ പോർച്ചുഗീസുകാർ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി എത്തിയ അൽ ബുക്കറക്കിൻ്റെ നേതൃത്വത്തിൽ പള്ളി ആക്രമിക്കപ്പെടുകയാണുണ്ടായത്. ഒരു റമദാനിലായിരുന്നു അത് സംഭവിച്ചത്. പോർച്ചുഗീസ് അക്രമികൾ പള്ളിക്ക് തീ വെക്കുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളെ അവിടെ നിന്നും തുരത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. 4 നിലകളിലായി നിർമ്മിച്ച ഈ പള്ളിയിൽ താഴെ നിലയിലെ ചുമരൊഴികെ ബാക്കിയെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്രമികൾ തീവച്ചപ്പോൾ 2-3 നിലകൾ ഭാഗികമായി കത്തി നശിക്കുകയും ചെയ്തു. അന്ന് കത്തി നശിഞ്ഞതിൻ്റെ ശേഷിക്കുന്ന മുറിപ്പാടുകൾ ഇപ്പോഴും ഈ പള്ളിക്ക് മുകളിലെ 3-ാം നിലയിലെ ചില മരത്തടികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും ചേർന്ന് നടത്തിയ ചാലിയൻ യുദ്ധത്തിൽ പോർച്ചുഗീസുകാരുടെ ചാലിയൻ കോട്ട തകർക്കുകയും അതിനുശേഷം അവിടെ നിന്നും മരങ്ങളും മറ്റ് ഉരുപ്പടികളും കൊണ്ടുവന്ന് മിഷ്കാൽ ജുമാ മസ്ജിദ് പുതുക്കി പണിയുകയാണുണ്ടായത്. കേരള വാസ്തുശില്പ കലയുടെ മേന്മകൾ വിളിച്ചോതുന്ന പള്ളിയുടെ നിർമ്മാണത്തിനുപയോഗിച്ചിരിക്കുന്നത് കല്ലിനേക്കാൾ കൂടുതൽ മരങ്ങളാണ്. തീർത്തും ഒറ്റത്തടിയിൽ തീർത്ത വാതിലുകളും കട്ടളകളും ഇവിടെയുണ്ട്. ഒറ്റത്തടിയിൽ തീർത്ത തൂണുകളുടെയും മേൽക്കൂരകളുടെയും എല്ലാം ഭാഗങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പുരാതന വാസ്തുശില്പകലയും അന്നത്തെ ആശാരിമാരുടെയും തച്ചന്മാരുടെയും കരവിരുതുകളുമെല്ലാം നമുക്ക് മനസ്സിലാവും. ഇതുപോലെ നിത്യേന ഒത്തിരി ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവരും ചരിത്രാന്വേഷികളുമെല്ലാം ഇവിടെ വന്നു പോകുന്നുണ്ട്. ഈ നിലയിലാണ് ഇപ്പോഴും പഴയ കത്തി അമർന്നതിൻ്റെ ചില മുറിപ്പാടുകൾ നമുക്ക് കാണാം. പണ്ട് ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ് ഇവിടെ കാഴ്ചവസ്തുവായി വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ അകത്തേക്ക് കയറുന്ന സ്ഥലം മുതൽ ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ ഓരോ പേപ്പറുകൾ വെച്ചിരിക്കുന്നത് കാണാം. ചരിത്രത്തെ അറിയാൻ താല്പര്യമുള്ളവർക്കുള്ള വിവരണങ്ങളാണ് ഇതിലോരോന്നിലും. എഞ്ചിനീയർമാർക്ക് ഒരു വേണല്ലോ ഒരു ഒരു കൂട്ടമായി വരുന്ന ഓരോ സഞ്ചാരികളെയും ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായി ഇതുപോലത്തെ ജീവനക്കാരിവിടെ ഉണ്ടാകും. പഴയ കത്തിയതിൻ്റെ മുറിപ്പാടുകളാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കമ്പികൾ കൊണ്ട് കെട്ടി നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈയൊരു ഭാഗം മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇവിടെ നിസ്കരിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ചരിത്രം അന്വേഷിക്കാനും അത് പഠിക്കുവാനൊക്കെ വരുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ചെറിയ ഒരു അനക്കമൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇവിടെ നിൽക്കാനായിട്ട് നമുക്ക് പേടിയുണ്ടാവും. എല്ലാ വശവും കമ്പികൾ കൊണ്ട് ഇതുപോലെ വലിച്ച് നിർത്തിയിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ മലബാർ തീരത്ത് കാലിക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യകാല പള്ളിയാണ് ഈ മിഷ്കാൽ പള്ളി. കേരളത്തിൻ്റെ ഒരു പ്രധാന സാംസ്കാരിക ചരിത്ര വാസ്തുവിദ്യാ സ്മാരകമായി കണക്കാക്കപ്പെടുന്നു. മാത്രം
കാലത്തി മുടിക്കാത്ത കാലുകൾ വരും. അപ്പൊ അവർക്ക് അവർ തൊട്ട് പോകും. അപ്പൊ അതിനെ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ നോമ്പിനൊക്കെ പച്ചക്ക് ഇങ്ങനെ ബാങ്ക് വിളിച്ചെന്ന് അറിയിക്കുന്നത് ഇത് വെച്ചാണ് മാസപ്പിറവി ആണല്ലോ. ഇത് കണ്ണാടിയാണ് പറഞ്ഞത്, എന്തെന്നത് കണ്ണാടിയാണോ? ആയിരത്തി 1510 പോർച്ചുഗീസ് കോഴിക്കോട് ആക്രമിക്കുകയും മിഷ്കാൽ പള്ളി പരിസരവും ഒക്കെ തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ തകർന്ന പള്ളി പിന്നീട് സാമൂതിരിയുടെ മേൽനോട്ടത്തിൽ പുതുക്കി നിർമ്മിക്കുകയാണ് ചെയ്തത്. സാമൂതിരി മുസ്ലിങ്ങൾക്ക് ആരാധനാലയങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് നിർമ്മിക്കാൻ അനുവദിക്കുകയും സ്ഥലം ദാനം നൽകുകയും ചെയ്തിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ കുറ്റിച്ചിറയിലെ മുച്ചുന്തിപ്പള്ളിയുടെ നടത്തിപ്പിനായി വേണ്ട ചെലവ് നൽകിയിരുന്നു എന്നെഴുതിയ കല്ലെഴുത്ത് ഇപ്പോഴും പള്ളിയിൽ കാണാം. സാമൂതിരിയും മുസ്ലിം പ്രജകളും തമ്മിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ മരിക്കാത്ത രേഖയാണിത് കോഴിക്കോട്ട് മുസ്ലിങ്ങളുടെ ചരിത്രം. മേൽക്കൂരയുടെ ഓടുകളുടെ സ്ഥാനത്ത് ഓലകളായിരുന്നു അന്ന് പതിച്ചിരുന്നത്. ടൈലുകൾക്ക് പകരം ചില പ്രത്യേക ഇലകൾ ഒട്ടിച്ചു. ആ കാലഘട്ടത്തിൽ ഈ വിശുദ്ധ ഘടനയുടെ നിർമ്മാണത്തിന് പിന്നിൽ പരമ്പരാഗത വാസ്തുവിദ്യാ വ്യവസായ മേഖലകളിലെ വിദഗ്ധരായ അന്നത്തെ ക്ഷേത്രങ്ങളും മറ്റ് കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്ത ശില്പികളും ആർക്കിടെക്റ്റുകളും കരകൗശല വിദഗ്ധരും ഉണ്ടായിരുന്നു. 1340-കളിൽ കോഴിക്കോട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന വലിയ സമ്പത്തുണ്ടായിരുന്നവരാണ് മിഷ്കാൽ കൂട്ടർ. ഇന്ത്യ, ചൈന, യമൻ, പേർഷ്യ എന്നിവയുമായുള്ള വ്യാപാരത്തിനായി കപ്പലുകളുടെ ഒരു കൂട്ടവും ഉണ്ടായിരുന്നു. മധ്യകാല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യാപാരികളിൽ ഒരാളായിരുന്നു നക്കുദാസ് എന്നറിയപ്പെടുന്ന കപ്പൽ ഉടമകൾ. കോഴിക്കോട്ടെ തെക്കേപ്പുറം ബീച്ചിൻ്റെ ഭാഗമായ കുറ്റിച്ചിറ അയൽപ്പക്കത്താണ് മിഷ്കാൽ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുറ്റിച്ചിറ പള്ളി എന്നറിയപ്പെടുന്ന ഈ പള്ളിയുടെ കീഴിലുള്ള അതിനോടൊപ്പം തന്നെയുള്ള ഒരു കുളമാണ് ഈ കാണുന്നത്. നിരവധി ആളുകൾ കുളിക്കാനും കളിക്കാനും നേരം പോക്കിനായും എല്ലാം ഈ കുളക്കടവിൽ വന്നിരിക്കാറുണ്ട്. പള്ളിയുടെ കീഴിലുള്ള തന്നെ കുളമായത് എന്ത് വലിയ കുളമാ അല്ലേ, ഇന്നേവരെ കാണാത്ത അത്രയും വലിപ്പമുള്ള ഒരു കുളം. കുറ്റിച്ചിറ പൈതൃക നവീകരണ പദ്ധതി. ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ചിത്രങ്ങളിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടമാനം ഭയങ്കരമായിട്ട് മീനുണ്ട് ഇതിനകത്ത്. അത് കാരണം ഇതുണ്ട്, നീർക്കാക്കകളുടെ ബഹളമാണ്, എത്രയോ നീർക്കാക്കകൾ അതിനകത്ത്. അതേപോലെ കുളിക്കടവിൽ ഓരോ സ്ഥലത്ത് പിള്ളേരെ നീന്തൽ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് വെടിവെട്ടമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരും. ഈ സാമുദ്രിയുടെ മേൽനോട്ടത്തിൽ മിസ്കാൽ പള്ളി പുതുക്കി നിർമ്മിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചിത്രങ്ങളിലൂടെയും എഴുത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് മറ്റേ ആ മിസ്കാൽ പള്ളി, അതുപോലെ തന്നെ സാമുദ്രി നിൽക്കുന്നതൊക്കെ കണ്ട, ഓരോരുത്തരെ കൊണ്ട് പണിയിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ ദഫ്മുട്ട് ഇത് കാണിച്ച പോലെ ദഫ്മുട്ട് കോൽകളി അങ്ങനെയുള്ള കാര്യങ്ങൾ. മുസ്ലിങ്ങളുടെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചുള്ളത്, ഒപ്പന മൈലാഞ്ചി, നമ്മുടെ ഫ്രണ്ട് പോയിക്കൊണ്ടിരിക്കുക, മാപ്പിനെയൊക്കെ വഴി കാണിച്ചുകൊണ്ട്. കുത്രാത്തീവ്, വെണ്ണത്ത് കല്യാണം, മധു ഇതൊക്കെ ബേപ്പൂരിലെ ഉരു നിർമ്മാണം. ബേപ്പൂരൂരു ആണോ? അങ്ങനെ പോയാണ് സഹബന്ധർ കോയ വലിയങ്ങാടി ആള്. കല്ലായിലെ ആദ്യകാല മരവ്യാപാരം. കൊള്ളാല്ലേ. കണ്ടോ, ഈ ഭാഗത്തുള്ള എല്ലാ പ്രായമുള്ള ആൾക്കാരും വൈകുന്നേരം ആകുമ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വന്നെത്തും. ഇത് കണ്ടോ, എല്ലാം നരച്ച മുടി, മുടി കൊഴിഞ്ഞു പോയ ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ കുറവാണ്, വളരെ അപൂർവം കുറച്ച് പിള്ളേരേ ഉള്ളൂ, ബാക്കി മൊത്തം ഈ ഇത് കഴിഞ്ഞ ആൾക്കാരാ, എല്ലാം പെൻഷൻ പറ്റിയ ആൾക്കാരാ, വെടിവെട്ടമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അറബികളുടെ വരവും കച്ചവടവും, എന്താ അറബികൾ വന്നിവിടെ കച്ചവടം ചെയ്യുക. അപ്പോൾ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളുമായി കാണുന്നതുവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.